നമസ്കാരം. തമിഴ്നാട്ടിൽ ഇന്ന് കാണുന്ന രാഷ്ട്രീയ മാറ്റം, ആ രാഷ്ട്രീയ മാറ്റത്തിന് തുടക്കമായിട്ട് ഇന്നൊരു വർഷം തികയുകയാണ്. അതെ, പ്രതിപാദിക്കുന്നത് അണ്ണാമലൈ എന്ന ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിനെ കുറിച്ച് തന്നെയാണ്. അണ്ണാമലൈ എന്ന വ്യക്തി ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് തമിഴ്നാട്ടിൽ ഉണ്ടാക്കിക്കൊടുത്ത വലിയ രാഷ്ട്രീയ സ്വാധീനം. തമിഴ്നാട് എന്നും ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ വിളഭൂമിയാണ്, ദ്രാവിഡ രാഷ്ട്രീയം മാത്രമേ തമിഴ്നാടിൽ പച്ച പിടിക്കുകയുള്ളൂ എന്നുള്ള ചില രാഷ്ട്രീയ വിദഗ്ധരുടെ ഉറച്ച അഭിപ്രായം. ഈ അഭിപ്രായമാണ് അണ്ണാമലൈ തിരുത്തിയെഴുതിയത്. അണ്ണാമലയ്ക്ക് തൊട്ടുമുന്നേ ബി ജെ പിയെ നയിച്ചിരുന്ന ഇന്നത്തെ കേന്ദ്രമന്ത്രി എൽ മുരുകനും ഈ മാറ്റത്തിന് ചെറുതല്ലാത്ത ഒരു പങ്കുണ്ട്. ബി ജെ പി എന്നു മുതലാണ് തമിഴ്നാട്ടിൽ പ്രകടമായ മാറ്റം കണ്ടു തുടങ്ങിയത് എന്ന് ചോദിച്ചാൽ അത് അണ്ണാമലൈ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റായി വന്നതിന് ശേഷം മാത്രമാണ്. അതിനു മുന്നേ ഒരു നിലമൊരുക്കൽ ബി ജെ പിയുടെ അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ എൽ മുരുകനും നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ യാത്രകളിലൂടെ, അദ്ദേഹത്തിൻ്റെ പ്രചരണ പരിപാടികളിലൂടെയെല്ലാം ഒരു നിലമൊരുക്കൽ എൽ മുരുകൻ നടത്തി. അതിനുശേഷം അണ്ണാമലൈ ഒരു കൊടുങ്കാറ്റെന്ന പോലെ തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് രംഗപ്രവേശം ചെയ്യുകയായിരുന്നു. AIADMK അല്ലെങ്കിൽ DMK, ഈ രണ്ട് പാർട്ടികളുമാണ് തമിഴ്നാട്ടിൽ അധികാരം കൈയാളിയിരുന്നത്. ഏതാണ്ട് കുടുംബാധിപത്യം പോലെ, ഏകാധിപത്യം പോലെ അഴിമതിക്ക് പേരുകേട്ട രണ്ട് സർക്കാരുകൾ. ഈ സർക്കാരുകൾ തമ്മിലുള്ള, രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള കുടിപ്പക, ഇതെല്ലാമായിരുന്നു തമിഴ്നാട്ടിലെ രാഷ്ട്രീയം. എന്നാൽ ദേശീയ ചിന്താധാരയോടുകൂടി ബി ജെ പി തമിഴ്നാട്ടിൽ വേരുറപ്പിക്കുമ്പോൾ അണ്ണാമലൈ എന്ന വ്യക്തിത്വത്തെ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കില്ല. അദ്ദേഹം ഒരു എൻജിനീയറിംഗ് ബിരുദധാരിയാണ്, മാനേജ്മെൻറ്റിൽ ബിരുദാനന്തര ബിരുദം. എല്ലാവരും സ്വപ്നം കാണുന്ന UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ അദ്ദേഹം 2013 പാസ്സായി ജോലിയിൽ പ്രവേശിച്ചു. 2013 മുതൽ 2019 വരെ മാത്രം, കേവലം 6 കൊല്ലം മാത്രം നീണ്ട സർവീസ് കാലാവധി. അതിനുശേഷം 2019 അദ്ദേഹം ഈ അഖിലേന്ത്യാ സർവീസ് ജോലി രാജിവെച്ചുകൊണ്ട് BJP ചേരുന്നു. രാഷ്ട്രീയത്തിലേക്ക് എന്തെല്ലാമോ അദ്ദേഹം പദ്ധതിയിട്ടുകൊണ്ടാണ് വരുന്നത്. അതും ദേശീയ രാഷ്ട്രീയ കക്ഷിയായ BJP ചേരുമ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായ പദ്ധതികൾ മനസ്സിലുണ്ടായിരുന്നു. BJP ആദ്യം തമിഴ്നാട്ടിലെ ദ്രാവിഡ രാഷ്ട്രീയത്തിന് ഇണങ്ങുന്ന രീതിയിൽ ആക്കുക. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, വലിയ സ്ഥാനമാനങ്ങളിലിരുന്ന മുതിർന്ന ഉദ്യോഗസ്ഥനായിട്ട് പോലും സാധാരണക്കാരനെയും കയ്യിലെടുക്കാൻ സാധിക്കുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു അപ്പിയറൻസ്, ഒരു ദ്രാവിഡ രാഷ്ട്രീയം അല്ലെങ്കിൽ ഒരു തമിഴന് വേണ്ട എല്ലാവിധ ഗുണഗണങ്ങളുമുള്ള ഒരു വ്യക്തിത്വം. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കാൻ 10,000-ക്കണക്കിന് ആളുകൾ ഇന്ന് ഓടിക്കൂടുന്നുവെങ്കിൽ, പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ 3-4 സീറ്റുകൾ മാത്രമുള്ള ഒരു കക്ഷിയുടെ തലവൻ സംസ്ഥാന പ്രസിഡന്റിനെ കേൾക്കാൻ ഇന്ന് പല പാർട്ടികളിൽ നിന്നും അനുയായികൾ ഒഴുകുകയാണ്. DMK നിന്നും AIADMK നിന്നും നേതാക്കളും MLA മാരുമടക്കം ഒരു വലിയ സംഘം തന്നെ സമീപഭാവിയിൽ BJP വന്നാലും അത്ഭുതപ്പെടാനില്ല. BJP ഒരു പ്രധാന പ്രതിപക്ഷ കക്ഷിയാക്കി മാറ്റിയെടുക്കുക എന്നതാണ് അണ്ണാമലയുടെ പ്രഖ്യാപിത നയമെങ്കിലും, അണ്ണാമലൈ മുഖ്യമന്ത്രി പദത്തിലേക്കാണോ, തമിഴകത്തെ നയിക്കാനുള്ള നായക പദത്തിലേക്കാണോ നടന്നു നീങ്ങുന്നത് എന്ന് തോന്നിപ്പോകും. 2019 അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ, ദേശീയ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാകുമ്പോൾ പലരും ഇത്രയും പാർട്ടിയിൽ മാറ്റം വരുത്തും, അല്ലെങ്കിൽ തമിഴകത്തെ രാഷ്ട്രീയത്തിൽ തന്നെ ഇത്രയും വലിയ മാറ്റമുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. സാധാരണക്കാരനെ കയ്യിലെടുക്കുന്ന, അല്ലെങ്കിൽ സാധാരണക്കാരനോടൊപ്പം നിൽക്കുന്ന പ്രവർത്തന ശൈലി, അതാണ് അണ്ണാമലയെ മറ്റു നേതാക്കളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. എല്ലാ നേതാക്കളും മുഖ്യമന്ത്രി മുതൽ ഈ പാർട്ടിയിലെ ഏറ്റവും കീഴക്കിടയിലുള്ള നേതാക്കന്മാർ വരെ 10-ഉം 20-ഉം കാറുകളടങ്ങിയ കോൺവോയിൽ യാത്ര ചെയ്യുമ്പോൾ, പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി അല്ലെങ്കിൽ സ്വകാര്യ ഏജൻസികളുടെ സംരക്ഷണ വലയത്തിനകത്ത് നീങ്ങുന്ന തമിഴകത്തെ രാഷ്ട്രീയക്കാർ, നേതാക്കൾ അവരിൽ നിന്ന് വ്യത്യസ്തനായി സാധാരണക്കാരൻ്റെ പ്രവർത്തകൻ്റെ വീട്ടിലേക്ക് കയറി ചെന്ന് അവൻ്റെ വീട്ടിൽ നിന്ന് പ്രഭാത ഭക്ഷണത്തിൽ തുടങ്ങി അദ്ദേഹം എല്ലാ ബൂത്തുകളിലേക്കും എല്ലാ ഗ്രാമങ്ങളിലേക്കും സഞ്ചരിച്ച്
ആ നീണ്ട യാത്രയിലുടനീളം ബി ജെ പിയുടെ വേരുകൾ തമിഴകത്തെ മണ്ണിൽ ആഴ്ത്തി പതിപ്പിക്കുകയായിരുന്നു അണ്ണാമലെ. ഇന്ന് അണ്ണാമലെ കടന്നു ചെല്ലുന്ന വേദികളിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അണ്ണാമലയെ ബഹുമാനിക്കുന്ന, എണീറ്റു നിന്ന് ബഹുമാനിക്കുന്ന ദ്രാവിഡ രാഷ്ട്രീയ നേതാക്കളെയാണ് നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുക. സത്യത്തിൽ ദ്രാവിഡ രാഷ്ട്രീയം എന്നത് ഒരു മിഥ്യയാണ്. തമിഴ്നാടും ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. തമിഴ്നാട്ടിലും ദേശീയ രാഷ്ട്രീയത്തിന് വളക്കൂറുള്ള മണ്ണുണ്ട്. കുടുംബാധിപത്യം ഇന്ത്യയൊട്ടുക്കും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബാധിപത്യം നിലനിൽക്കുന്ന പാർട്ടികൾ, ഏകാധിപത്യം നിലനിൽക്കുന്ന പാർട്ടികൾ, ആ പാർട്ടികളുടെ അഴിമതി, അതെല്ലാം ഇന്ന് ജനം തിരിച്ചറിയുന്നുണ്ട്. ജനത്തിൻ്റെ കൈകളിലേക്കൊഴുകുന്ന പണം ഇത്തരം കുടുംബങ്ങളിലേക്ക് പോകുന്നുണ്ട്. അത് ജനാധിപത്യത്തിന് ദോഷകരമായ സംവിധാനമാണ് എന്ന് ഇന്ത്യയിലെ ജനങ്ങൾ, അത് തമിഴ്നാടെന്നല്ല കേരളമെന്നില്ല എല്ലാ സംസ്ഥാനങ്ങളിലെയും ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. തമിഴ്നാട്ടിലെ കുടുംബാധിപത്യം അവസാനിപ്പിച്ച്, അഴിമതി അവസാനിപ്പിച്ച് ദേശീയ മുഖ്യധാരയിലേക്ക് ആ സംസ്ഥാനത്തെ എടുത്തുയർത്താൻ ഒരുപക്ഷെ നായക സ്ഥാനത്തേക്കാണ് ഇന്ന് അണ്ണാമലൈ കുപ്പുസ്വാമി എന്ന നേതാവിൻ്റെ നടത്തം. ഒരു വർഷം പൂർത്തിയായത് അറിഞ്ഞതേ ഇല്ല എന്നാണ് പലരും പറയുന്നത്. അതായത് അത്രയ്ക്ക് സംഭവ ബഹുലമായിരുന്നു അണ്ണാമലയുടെ ഈ ഒരു വർഷം. അണ്ണാമലൈ തമിഴ്നാട് ബി ജെ പിയുടെ തലപ്പത്ത് വന്നിട്ട് വർഷം 10-20 ആയിട്ടുണ്ടാകും എന്നാണ് ഓരോരുത്തരുടെയും മനസ്സിൽ. കാരണം ഈ ഒരു വർഷം കൊണ്ട് അദ്ദേഹം സംഭവങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ നടത്തി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വിശ്വാസമർപ്പിച്ച് അദ്ദേഹം ഭാവി തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ നായകനാണ് എന്ന് ഇന്നത്തെ ജനപ്രതിനിധികൾ, അത് ജാതിമതഭേദമന്യേ രാഷ്ട്രീയ വ്യത്യാസമന്യേ, അംഗീകരിച്ചു കൊടുക്കുന്നു. ഈ നായകനിലെ നേതൃത്വത്തെ, നേതൃത്വ ഗുണത്തെ ഇന്ന് തമിഴ്നാട് ജനത അംഗീകരിക്കുന്നുണ്ട് എങ്കിൽ അണ്ണാമലെ അനുകരണീയനായ ഒരു മാതൃകയാണ്. മറ്റ് സംസ്ഥാനങ്ങളിലെയും ബി ജെ പിക്ക് ഇത് മാതൃകയാക്കാവുന്ന ഒരു നേതൃഗുണമാണ്. ഒന്നാം വർഷം അല്ലെങ്കിൽ ഒരു വർഷം നേതൃസ്ഥാനത്ത് പൂർത്തിയാക്കുന്ന ജനനായകന് അഭിവാദ്യങ്ങൾ. വെബ് ഡെസ്ക്, തത്തുമയി ന്യൂസ്.